എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ വലിയ പിടിമുറുക്കത്തിലാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തന്നെയാണ് കണക്കുകൾ കൂട്ടുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നപ്പോൾ സർവത്ര വിപണിയും വലിയ രീതിയിൽ ഉണർന്നു. അതിശക്തമായ ഇന്ത്യ വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ആകാംക്ഷയോടെയാണ് പാകിസ്ഥാനും ഇതിനെ നോക്കിക്കാണുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ NDA മികച്ച വിജയം പ്രവചിച്ചതോടെ സർവത്ര മേഖലയിലും ഉണർവ് ദൃശ്യമായി. ഓഹരി വിപണി റെക്കോർഡ് നേട്ടത്തിൽ കുതിച്ചു. 2009 ശേഷം ഇതാദ്യമായാണ് വ്യാപാര ദിനത്തിൽ സൂചികകൾ ഇത്രയും ഉയരുന്നത്. സെൻസെക്സ് 1421.90 ഉയർന്ന് 393,052.6 നിഫ്റ്റി 421.10 നേട്ടത്തിൽ 11,828.30 വ്യാപാരം അവസാനിപ്പിച്ചത്. രാവിലെ സെൻസസ് ആരംഭിച്ചപ്പോൾ തന്നെ 960 ഉയർന്നിരുന്നു. PSEയിലെ 2013 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 614 ഓഹരികൾ നഷ്ടത്തിലുമായിരുന്നു. പൊതുമേഖലാ ബാങ്കുകൾ, ഇൻഫ്ര, വാഹനം, ഊർജം, FMCG, ലോകം, ഫാർമ തുടങ്ങിയ വിഭാഗങ്ങളിലെ ഓഹരികളാണ് പ്രധാനമായും നേട്ടത്തിലായത്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ്, SBI, യെസ് ബാങ്ക്, L&T, HDFC, മാരുതി സുസുക്കി, ONGC, ICICI ബാങ്ക്, ഏഷ്യൻ പെയിൻസ്, സിപ്ല, ഹിൻഡാൽകോ, ഭാരതി, എയർടെൽ, ഹിമോ മോട്ടോർകോപ്പ് തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്, പ്രത്യേകിച്ചും പാകിസ്ഥാൻ. രണ്ടാമത് വരുന്ന മോദി കൂടുതൽ കരുത്തനാകുമെന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ ഏറ്റവും അധികം ഞെട്ടുന്നത് പാകിസ്ഥാനാണ്. അതേസമയം NDAക്ക് വൻ വിജയം പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിൽ ഭാവി നീക്കം സജീവമാക്കുകയാണ് BJP. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് 2 ദിവസം മുമ്പേ പാർട്ടി NDA നേതാക്കളെ യോഗം വിളിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ചൊവ്വാഴ്ച വൈകിട്ട് ഡൽഹിയിലാണ് NDA യോഗം. ഞായറാഴ്ച പുറത്തു വന്ന 14 എക്സിറ്റ് പോളുകളിൽ 12 NDA ജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലം പോലെ തന്നെയാവും യഥാർത്ഥ ഫലവുമെന്ന കണക്കുകൂട്ടലിലാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ തയ്യാറെടുപ്പുകൾ. അധ്യക്ഷൻ അമിത്ഷാ വിളിച്ചിരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. നേതാക്കൾക്ക് അമിത്ഷായുടെ അത്താഴ വിരുന്നുണ്ട്. രാം വിലാസ് പസ്വാൻ, ഉദ്ധവ് താക്കറെ എന്നിവരുൾപ്പെടെ യോഗത്തിനെത്തുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. കേരളത്തിൽ നിന്ന് NDA അംഗമായ കേരള കോൺഗ്രസ് നേതാവ് PC തോമസും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.